ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഒരു ഫൈറ്റർ പൈലറ്റായിരുന്നു ആന്റൺ. ഫ്രഞ്ചുകാരനായ അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു ചെറുകഥയാണ് പുഞ്ചിരി. നാസികളുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട അദ്ദേഹം ദ ലിറ്റിൽ പ്രിൻസ് എന്ന മുത്തശ്ശി കഥയുടെ കർത്താവായിട്ടാണ് ഏറെ അറിയപ്പെടുന്നത്. സ്പാനിഷ് ആഭ്യന്തരയുദ്ധകാലത്ത് ഫാസിസ്റ്റുകൾക്കെതിരായി ആന്റൺ പോരാടിയിട്ടുള്ളതുകൊണ്ട് പുഞ്ചിരി ആത്മകഥാപരമാണെന്നും പറയപ്പെടുന്നു. കഥ ഇങ്ങനെയാണ്. യുദ്ധത്തിൻ്റെ അവസരത്തിൽ ശത്രുക്കളാൽ പിടിക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ട് വധശിക്ഷ ഏറ്റുവാങ്ങാൻ ഒരു ദിവസം മാത്രം അവശേഷിക്കുമ്പോൾ വധശിക്ഷയെക്കുറിച്ച് ചിന്തിച്ച് പെട്ടെന്ന് ഭയം കൊണ്ട് വിറച്ചു. തന്നെ മാനസികമായി തകർക്കുന്ന ചിന്തയിൽ നിന്ന് വിമുക്തി നേടാൻ ഒരു സിഗരറ്റ് പുകയ്ക്കാൻ ആന്റൺ തീരുമാനിച്ചു. ഒരു സിഗരറ്റ് കൂടി പോക്കറ്റിൽ അവശേഷിക്കുന്നുണ്ട്. പക്ഷെ ലൈറ്റർ ഇല്ല. താങ്കളുടെ കയ്യിൽ സിഗരറ്റ് ലൈറ്റർ ഉണ്ടോ? അകലെ നിന്നിരുന്ന ജയിലറോട് ആന്റൺ ഉറക്കെ വിളിച്ചു ചോദിച്ചു. ജയിലർ തെളിച്ചു കൊടുത്ത സിഗരറ്റിൽ ലൈറ്ററിൽ നിന്ന് തൻ്റെ സിഗരറ്റിന് തീ പിടിപ്പിക്കുമ്പോൾ ആന്റൺ ജയിലറുടെ മുഖത്തേക്ക് നോക്കി. കണ്ണുകൾ പരസ്പരം ഉടക്കിയപ്പോൾ ആന്റൺ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. ഭയം മറയ്ക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടായിരുന്നിരിക്കണം ആന്റണിൻ്റെ പുഞ്ചിരി പുറത്തു വന്നത്. പക്ഷേ ആ പുഞ്ചിരി ജയിലറുടെ ഹൃദയത്തെ സ്പർശിച്ചു. ജയിലറും പുഞ്ചിരിച്ചു. അല്പസമയത്തിന് ശേഷം അയാൾ ആന്റണിനോട് ചോദിച്ചു, നിങ്ങൾക്ക് കുട്ടികളുണ്ടോ? പെട്ടെന്ന് ആന്റൺ തൻ്റെ പോക്കറ്റിൽ നിന്ന് ചെറിയ കുടുംബ ഫോട്ടോ എടുത്ത് ജയിലറെ കാണിച്ചു. തനിക്കിനി ഒരിക്കലും തൻ്റെ ഭാര്യയെയും കുട്ടികളെയും കാണുവാൻ സാധിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് ആന്റൺ വിലപിച്ചു. ആന്റണിൻ്റെ കണ്ണീര് കണ്ടപ്പോൾ ജയിലറുടെയും കണ്ണു നിറഞ്ഞു. അയാൾ ഒന്നും പറയാതെ പെട്ടെന്ന് ജയിൽ തുറന്ന് ആന്റണിനെ രക്ഷപ്പെടാൻ അനുവദിച്ചു. എന്നുമാത്രമല്ല സുരക്ഷിതമായി നഗരത്തിന് പുറത്ത് കടക്കുവാൻ കൂടി ജയിലർ അദ്ദേഹത്തെ സഹായിച്ചു. ഒരു പുഞ്ചിരി വഴി എൻ്റെ ജീവിതം രക്ഷപ്പെട്ടു. ഈ അനുഭവത്തെക്കുറിച്ച് ആന്റൺ കഥയിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്. ഹൃദയത്തിൽ നിന്നുള്ളൊരു പുഞ്ചിരി. ഹൃദയത്തിൽ നിന്ന് വരുന്ന പുഞ്ചിരി കാണാനിടയായാൽ നമ്മുടെ ഹൃദയവും തുടിക്കുന്നു. ഹൃദയത്തിൻ്റെ ആ തുടിപ്പ് നാം അറിയാതെ നമ്മുടെ ചുണ്ടുകളിൽ പ്രതിഫലിക്കുകയും സ്നേഹത്തിൻ്റെ ഭാഷയിലെ ആദ്യത്തെ വാക്കാണ് പുഞ്ചിരി. ഹൃദയത്തിൽ നിന്നുള്ള പുഞ്ചിരിയുമായി രണ്ടുപേർ പരസ്പരം പരിചയപ്പെടാനിടയായാൽ തമ്മിൽ പോരാടുന്നതിനെക്കുറിച്ച് അവർ പെട്ടെന്ന് ചിന്തിക്കാനിടയില്ല. നമ്മുടെ പുഞ്ചിരി എപ്പോഴും ഹൃദയത്തിൽ നിന്ന് വരുന്നതാണെന്ന് നമുക്ക് ഉറപ്പുവരുത്താം. അപ്പോൾ നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവിതം കൂടുതൽ ആനന്ദകരവും സംതൃപ്തവുമാകും.